ആനാ. ഇപ്പോൾ ഹിന്ദിക്കാരാണ് കേട്ടതെങ്കിലോ, അവർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. പണിക്കാരുള്ള നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർ യെസ് സാർ, ജി ഹാ എന്ന് പറഞ്ഞിട്ട് അവർ വേഗം ഓടി വരും. വാ, വായോ, വായോ, വായോ പോലത്തു ഹിന്ദി മേ ഇസ്ക മത്ലബ് ആന, ഹിന്ദി മേ ഇസ്ക മത്ലബ് ആന. വായോ, വാ, വരൂ. വായോ, വാ, വരൂ. എസ് എം ആ ആന ആയേ, ആയേ വന്നാലും. ആ വരൂ. ആവോ, വരൂ. സമജിക്കാന, ആ വരൂ, ആയേ വന്നാലും, ആവോ വരൂ. ആയ, മലയാളമേ ആയ പോലുമത്തും ഹിന്ദി മേ ഇസ്ക മത്ലബ് നിക്കൽതാ ഹേ നൗക്കറാണി. ആയ പോലത്തും നൗക്കറാണി. ഹിന്ദി മേ ആയ പോലത്തും ഇസ്ക മലയാളമേ ഇസ്ക മത്ലബ് വന്നു, വന്നു. കെയിം ഇംഗ്ലീഷ് പോലെ കെയിം. ആയ വന്നു. ഏ പുള്ളിങ്, പുള്ളിങ് ഏകവചൻ, ഏ ഏകവചൻ പുള്ളിങ്. ഇത് പുരുഷന്മാർ പറയുന്ന രീതിയാണ്. പുല്ലിംഗം ഏകവചനമാണ്. ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ഈ ഹിന്ദി മേ ആയ ശബ്ദ മത്ലബ് കേരളമേ വന്നു. സമജിക്കാന, നൗക്കറാണി. ആയ മലയാളം ശബ്ദ ഹിന്ദി മത്ലബ് നൗക്കറാണി. ആയാക്ക മത്ലബ് ആയ ശബ്ദ മലയാളം, ഓ ശബ്ദ കാ ഹിന്ദി മത്ലബ് നൗക്കറാണി. ഔർ ഹിന്ദി ശബ്ദ ആയ, ഹിന്ദി ശബ്ദ ആയ ഉസ്ക മത്ലബ് മലയാളമേ ക്യാ ബോൽതാ ഹേ വന്നു, വന്നു. പുള്ളിങ് ഏകവചൻ. തപ്പ ആയി പോലെ കേട്ടോ, ആയി, ആയി, ആയി. ഏ ആയി മലയാളം ശബ്ദോ താത്തോ ആയി. ഓ ഐസ ഹോഗ്യ, ഹോഗേ, ഹോഗയ. ആയി, ആയി മലയാള ശബ്ദ ഹിന്ദി മത്ലബ് ഓഗയ, ഓഗയ, ഓഗൈ. മകർ ഹിന്ദി മേ ആയി ശബ്ദ, ഹിന്ദി ആയി ശബ്ദ മലയാള മത്ലബ് വന്നു. സ്ത്രീലിംഗ്, സ്ത്രീലിംഗ് വന്നു. ഹിന്ദി മേ ആയി ശബ്ദ ഉസ്ക മലയാള മത്ലബ് വന്നു. അതെ, ആയി മലയാള ശബ്ദ ഹിന്ദി മത്ലബ് ക്യാത്ത ഓഗയ, ഓഗൈ, ഓഗയ. ആയി, ആയി, അങ്ങനെ ആയി, ഇങ്ങനെ ആയി. ഏ ശബ്ദ മത്ലബ് ഐസ ഓഗയ, ഐസ ഓഗൈ. ഉസ്ക മത്ലബ് അങ്ങനെയായി, ഇങ്ങനെയായി. ഐസ ഓഗയ, ഐസ ഓഗൈ, അങ്ങനെ ആയി, അങ്ങനെ ആയി, അങ്ങനെ ആയി. ആയി ഹിന്ദി ശബ്ദ മലയാളം മത്ലബ് വന്നു. ഇതർ കേരളമേ അവർത് കലിയെ അവർ മറത് കലിയെ ദോരു ഏക്കി ശബ്ദേ വന്നു പോലത്തും വന്നു. ഉദർ ദൂസറ ശബ്ദ നൈ മറത് കലിയെ ദൂസറ അലഗ് ശബ്ദ നൈ അവർത് കലിയെ നൈ ദൂസറ ശബ്ദ നൈ ഏക്കി ശബ്ദ വന്നു. മറത് ബി ആയ അവർത് ബി ആയ. അച്ഛ, ആയി മത്ലബ് ഹിന്ദി ശബ്ദ, ആയി ഹിന്ദി ശബ്ദ ക മലയാളം മത്ലബ് വന്നു. ആയാക്ക മത്ലബി വന്നു. ഔർ ആയേ, ആയേ, ഏ ഹിന്ദി ശബ്ദ, ആയേ ഹിന്ദി ശബ്ദ, ഏ ഹിന്ദി ശബ്ദ മലയാളം മത്ലബ് മലയാളം അർത്ഥ ഹെ വന്നു. ഏതോ ഹിന്ദി മേ ഐസ ബഹുവചൻ കത്ത ഹെ പുള്ളിങ് ബഹുവചൻ. ആയേ വന്നു. മലയാളം ഐസ ഫർക്ക് നൈ വന്നു. സഭിക്കലിയെ വന്നു. ഏകവചൻ, ബഹുവചൻ, പുള്ളിങ്, സ്ത്രീലിംഗ് സഭിക്കലിയെ വന്നു. ടീക്കേന. അച്ഛ, അവർ ഹിന്ദി മേ ഐസ കാങ്കെ ആയിം, ആയിം. ഏ സ്ത്രീലിംഗ് ബഹുവചൻ ആയിം. ഇപ്പം മലയാളമേ സെയിം മത്ലബ് വന്നു. അലഗനേ കുച്ച് അലഗ് തരികസന പോലത്തെ മറത് കലിയെ അവർത് കലിയെ കുച്ച് അലഗ് തരസ് പുള്ളിങ് സ്ത്രീലിംഗ് ഐസ ഫറക് നെയ്യേ. അച്ഛാ ടീക്കേ.
ഹിന്ദിയിൽ നമ്മളിപ്പോൾ വന്നു എന്ന് പറയാൻ, മലയാളത്തിൽ വന്നു എന്ന് പറയാൻ ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും കുട്ടി പറഞ്ഞാലും വലുത് പറഞ്ഞാലും എല്ലാം പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും ഒരുപാട് പേര് ചേർന്ന് പറഞ്ഞാലും മലയാളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ വന്നു ഒറ്റ വാക്കേ ഉള്ളൂ. എന്നാൽ ഹിന്ദിയിൽ അങ്ങനെയല്ല. ഒരാൾ ഒറ്റയ്ക്കാണ് പറയണമെങ്കിൽ പുല്ല്, അത് ആണാണെങ്കിൽ ആയ, പെണ്ണാണെങ്കിൽ ആയി, അത് ഒന്നിലധികം പേര് ചേർന്ന് ആണാണെങ്കിൽ ആയേ, ഒന്നിലധികം ചേർന്ന് പേര് ചേർന്ന് പെണ്ണാണെങ്കിൽ ആയിയും, ഇങ്ങനെയൊക്കെ പറയണം. ഒരു പെണ്ണാണെങ്കിൽ ആയി, ഒരുപാട് പെണ്ണുങ്ങൾ ഒന്നിലധികം പെണ്ണുങ്ങൾ ചേർന്നാണെങ്കിൽ ആയി, അതായത് സ്ത്രീലിംഗം. ബഹുവചനമാണെങ്കിൽ ആയി, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നല്ലാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്കിത് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞു തരാൻ പറയണം കേട്ടോ. തീർച്ചയായിട്ടും ഇനി കൂടുതൽ നന്നായിട്ട് പെട്ടെന്ന് ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ക്ലാസ് ജോയിൻ ചെയ്താൽ ഒറ്റ മാസം കൊണ്ട് എല്ലാ സംശയങ്ങളും തീർത്ത് അടിപൊളിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, ആ ഓഫർ തീരുന്നതിന് മുമ്പ് വേഗം ചേർന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. ആവുക, ആവുക, ആവുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസാണ്. വരും, ആവുക, ഏകവചൻ പുള്ളിങ് ഭവിഷ്കാൽ, ഏകവചൻ പുള്ളിങ് ഭവിഷ്കാൽ, ആവുക, ആവുക, വരും, മലയാളമേ വരും പോലത്തെ ഏകവചൻ പുള്ളിങ് വരും, വരും, ആവുക, ആവുക, അവർ ആവുങ്കി പോലത്തും വരും, ആവുങ്കി വരും, ആവുങ്ക വരും. ആവുങ്കി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. ഹിന്ദിയിൽ അങ്ങനെയാണ്, ഹിന്ദിയിൽ വ്യത്യാസമുണ്ട്, മലയാളത്തിൽ വ്യത്യാസമില്ലെങ്കിലും. മലയാളത്തിൽ അങ്ങനെ വ്യത്യാസമില്ല, സ്ത്രീലിംഗം പുല്ലിംഗം ഏകവചനം ബഹുവചനത്തിനൊന്നും വ്യത്യാസമില്ല. വരും എന്ന് പറഞ്ഞാൽ വരും, പോകും എന്ന് പറഞ്ഞാൽ പോകും. ഹിന്ദിയിൽ അങ്ങനെയല്ല, ഹിന്ദിയിൽ ആവുക എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, ആവുങ്കി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, അർത്ഥം വരും. ഇതാണ് ഹിന്ദിയും മലയാളം തമ്മിൽ പഠിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട്. ഇതാണ്, ഒന്നും ബുദ്ധിമുട്ടാനില്ല, ഇതിങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി നിങ്ങൾ തെറ്റി പറഞ്ഞു എന്ന് വിചാരിച്ച ഇവിടെയല്ല ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വീഴോ. നിങ്ങൾ പുല്ലിംഗം ഉപയോഗിക്കുന്നിടത്ത് സ്ത്രീലിംഗം ഉപയോഗിച്ചു, സ്ത്രീലിംഗം ഉപയോഗിക്കുന്നിടത്ത് നിങ്ങൾ പുല്ലിംഗം ഉപയോഗിച്ചു, ഏകവചനം ഉപയോഗിക്കുന്നിടത്ത് ബഹുവചനം ഉപയോഗിച്ചു, ബഹുവചനം ഉപയോഗിക്കുന്നിടത്ത് ഏകവചനം ഉപയോഗിച്ചു, എല്ലാം സംഭവിക്കുമോ? ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അർത്ഥം ഒന്നാണ്, അർത്ഥം ഒന്നാണ്, പറയുന്നതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകില്ല. ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകില്ല, കടലിലെ വെള്ളം പറ്റിപ്പോകാൻ പോകുന്നില്ല, കരയിലെ ജീവികളൊന്നും ചാകാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു രോമം പോലും കൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് പറയൂ, ധൈര്യമായിട്ട് പറയൂ, ചുമ്മാ അങ്ങ് പറയൂ. അരസ പോലോ തോ ഏകവചൻ ബഹുവചനോ പുള്ളിങ് സ്ത്രീലിംഗ് ഏ ഗലത്തി ഹോ ഗയാ തോ മലയാളം ഐസ കുച്ച് ഫറക് നഹീ ഹോതാ തും ലോഗ് ഐസ ഹിമ്മത് സേ ബോലോ ബോലോ ക്യാ ഹോ ഗയാ ഇധർ ക്യാ ആസ്മാൻ നിച്ചേ ഗിരേഗാ ആസ്മാൻ നിച്ചേ ഗിരേഗാ ക്യാ തോ സമുദ്ര കാ പാനി തോ സുഖ് ജായേഗേ ക്യാ ഹോ ഗയാ അരെ തുമാരേ ഏക് ഹാത്തോ കെ ഏക് ബാൽ ഭി നഹീ നിച്ചേ ഗിരേഗാ തും ബോൽ ദേ രഹേ യാർ ഹിമ്മത് സേ ബോലോ കുച്ച് നഹീ ഹോതാ ഹേ യേ ബോൽ ചാൽ കാ ഭാഷാ ഹേ ക്യാ ഹോതാ ഹേ അരെ ബിന്ദാസ് സേ ബാത് കരോ ആപ്കോ വാട്സാപ്പ് ക്ലാസ് ചാഹിയേ തോ മേരാ യേ നമ്പർ മേ ബുലാവോ ജൽദി സേ ഏക് മഹീനേ മേ ആപ്കോ മലയാളം സിഖേഗാ ഹിന്ദി സിഖേഗാ ബുലാവോ ഓക്കേ ഏക് അച്ഛാ വീഡിയോ കെ സാത്ത് മേ ജറൂർ ജൽദി ഹി ആയേഗാ ഓ ആപ്കോ ഇസ്കാ നോട്ടിഫിക്കേഷൻ ജൽദി മിൽനേ കെ ലിയേ ആപ് യേ ബെൽ ബട്ടൺ ദബായിയേ ഫുൾ ഓപ്ഷൻ മേ ദബായിയേ സബ്സ്ക്രൈബ് നഹീ കിയാ തോ അഭീ സബ്സ്ക്രൈബ് കറിയേ ആ തുമ്ഹാരാ ദോസ്ത് ലോഗ് കെ ഷെയർ കർക്കേ മുജേ മദദ് കരോ ഭഗവാൻ ആപ്കേ സാത്ത് രഹേ ഭഗവാൻ കാ ആശിഷ് മിലേ ധന്യവാദ്